ഹായ് ഫ്രണ്ട്സ്, ഹൊറർ സ്റ്റോറികൾ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് MS ഹൊറർ മീഡിയയിലേക്ക് സ്വാഗതം. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു യക്ഷിക്കഥ എഴുതി. കഥകൾ കേൾക്കുന്ന ഏറെ പേർക്കും യക്ഷിക്കഥകളാണ് ഒരുപാട് ഇഷ്ടമെന്ന് എനിക്കറിയാം. അതിനാൽ നമ്മുടെ ഫസ്റ്റ് ചാനലായ മാളൂസ് ഹൊറർ പോഡ്കാസ്റ്റിൽ നിറയെ യക്ഷിക്കഥകൾ ഞാൻ എഴുതി പറഞ്ഞിട്ടുണ്ട്. MS ഹൊറർ മീഡിയ എന്ന എൻ്റെ ഈ സെക്കൻഡ് ചാനലിലും ഒന്നിലധികം യക്ഷിക്കഥകൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ഇതെല്ലാം കേൾക്കാത്തവരുണ്ടെങ്കിൽ കേൾക്കണേ. കഥകൾ കേട്ടിട്ട് കഥയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം കേട്ടോ. ഒപ്പം തന്നെ കഥ ഇഷ്ടമായാൽ ലൈക്കോ, നീ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കോ ചെയ്യാം. ഇതൊന്നും ചെയ്യാതെ വെറുതെ അങ്ങ് പോകല്ലേ. ഇനി ഇതുവരെ ആയിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ കഥ കേട്ടോളൂ. മീനച്ചിലാറിൻ്റെ കരയിലുള്ള ആ പഴയ തറവാട്, നാലകത്തി വീട്, അത് സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം തറവാട്ടിലെ തന്നെ അടുത്തതും അകന്നതുമായ എല്ലാ ബന്ധുക്കൾക്കുമുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, നാലകത്തി വീടും അതിന് ചുറ്റുമുള്ള 6 ഏക്കറോളം വരുന്ന പറമ്പും സ്വന്തമാക്കണമെങ്കിൽ ചില നിബന്ധനകൾ പാലിക്കേണ്ടതായി വരും. നാലകത്തി വീട്ടിലെ കാരണവർ തൻ്റെ മകൻ ഭൈരവന്റെ പേരിൽ എഴുതി വെച്ചതാണ് ഈ പറമ്പും പുരയിടവും. ഒരു മകളുണ്ടായിരുന്നതിനെ കുറച്ച് പൊന്നും പണവും കൊടുത്ത് ഒരുവന്റെ കൂടെ അയാൾ കെട്ടിച്ചയച്ചു. കാരണവർക്ക് എപ്പോഴും പ്രിയം തൻ്റെ മകനോടായിരുന്നു. അതുകൊണ്ട് തന്നെ കെട്ടിച്ചയച്ച മകൾ ആദ്യമൊക്കെ തറവാട്ടിൽ വന്നു പോയിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് അതില്ലാതെയായി. നാലകത്ത് വീട്ടിലെ വലിയ കാരണവർ പരമേശ്വരക്കുറുപ്പ്, അതായത് ഭൈരവന്റെ അച്ഛൻ, അയാൾ 3 കെട്ടിയതാണ്. അതിൽ 2 ഭാര്യയിൽ ഉണ്ടായതാണ് ഭൈരവൻ. പുത്രപ്രാപ്തിക്കായി പരമേശ്വരക്കുറുപ്പ് നേരാത്ത വഴിപാടുകളില്ല. അങ്ങനെ ആറ്റുനോറ്റിരുന്ന് കിട്ടിയ മകനാണ് ഭൈരവൻ. ഭൈരവന് 2 വയസ്സുണ്ടായിരുന്ന സമയത്ത് സർപ്പദംശനമേറ്റ് അവൻ്റെ അമ്മ മരണമടഞ്ഞു. അതോടെ കുട്ടിയെ നോക്കി വളർത്താനും അവനൊരു അമ്മയുടെ സ്നേഹം കിട്ടാനുമായി അയാൾ 3rd വിവാഹം കൂടി കഴിച്ചു. ആ വിവാഹത്തിലുണ്ടായ മകളാണ് ശാരദ. ശാരദയ്ക്ക് 16 കഴിഞ്ഞപ്പോഴേ പരമേശ്വരക്കുറുപ്പ് അവളെ വിവാഹം കഴിപ്പിച്ചു വിട്ടു. പക്ഷേ അയാളുടെ പുന്നാര പുത്രനായ ഭൈരവന് 10 വയസ്സ് കഴിഞ്ഞതോടെ അവൻ ചിത്തഭ്രമത്തിൻ്റെ ചില ചേഷ്ടകൾ കാണിക്കാൻ തുടങ്ങി. ഒരു കാരണവുമില്ലാതെ കരയും, പിന്നെ ഉറക്കെ ചിരിക്കും, വാ പൂട്ടാതെ ഏത് നേരവും സംസാരിച്ചു കൊണ്ടേയിരിക്കും. ദീനക്കാരനായ ഭൈരവനെ പരിചരിച്ചിരുന്നത് കുറുപ്പ് 3rd വിവാഹം കഴിച്ച ലളിതയായിരുന്നു. അവരുടെ മകൾ ശാരദയുടെ വിവാഹം കഴിഞ്ഞതോടെ ലളിതയ്ക്ക് തീരെ സുഖമില്ലാതെയായി. വൈകാതെ അവരും ഇഹലോകവാസം വെടിഞ്ഞു. ഒരുപക്ഷെ ശാരദയെ വിവാഹം കഴിപ്പിച്ച് അയച്ചില്ലായിരുന്നെങ്കിൽ ആജീവനാന്തം അവൾക്ക് തൻ്റെ സഹോദരസ്ഥാനമുള്ള ഭൈരവനെ നോക്കേണ്ടതായി വരുമായിരുന്നു. ഭൈരവന്റെ മാനസിക രോഗം ഭേദമാക്കാനായി ചികിത്സയുടെ ഭാഗമായി പരമേശ്വരക്കുറുപ്പ് തന്റെ മകനെ കൊണ്ട് ഒരു വിവാഹം കഴിപ്പിച്ചു. ഭ്രാന്തനായ ഭൈരവന് ആരാ പെണ്ണുകൊടുക്കുക? അതിനാൽ ഒരു അനാഥ പെണ്ണിനെയാണ് കുറുപ്പ് തന്റെ മകനായി കണ്ടെത്തിയത്. എന്തൊക്കെയായാലും വിവാഹം കഴിച്ചതോടെ ഭൈരവന് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായി. തന്റെ പ്രിയ പുത്രന്റെ രോഗത്തിന് ആശ്വാസം കണ്ടു തുടങ്ങിയതോടെ കുറുപ്പിനും വലിയ സന്തോഷമായി. പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസുണ്ടായിരുന്നില്ല. ഭൈരവന്റെ കുഞ്ഞിന് ജന്മം നൽകിയതോടെ അയാളുടെ ഭാര്യ ഈ ഭൂമി വിട്ടുപോയി. ഭൈരവന് പിറന്നത് ഒരു പെൺകുഞ്ഞായിരുന്നു. ഒട്ടും ആരോഗ്യമില്ലാത്ത ആ കുഞ്ഞ് വളർന്നു വന്നതോടെ അതിന് കാര്യമായ ബുദ്ധിക്കുറവുണ്ടെന്നും പരമേശ്വരക്കുറുപ്പ് മനസ്സിലാക്കി. ഭാര്യ മരിച്ചതോടെ വീണ്ടും ഭൈരവന് ഭ്രാന്തിളകി. ബുദ്ധി ഉറച്ചിട്ടില്ലാത്ത പേരക്കിടാവിനെയും മാനസിക രോഗിയായ മകനെയും കൊണ്ട് കുറുപ്പാകെ വലഞ്ഞു. പരമേശ്വരക്കുറുപ്പിന്റെ ചില ബന്ധുക്കളായിരുന്നു ഭൈരവന്റെ മകളെ നോക്കിയിരുന്നത്. അങ്ങനെ അവൾക്ക് ഒരു 16-17 വയസ്സ് പ്രായമായപ്പോഴേക്കും ആ പെൺകുട്ടി കുറുപ്പിനൊരു ബാധ്യതയായി. അവളുടെ കാര്യങ്ങൾ നോക്കാൻ തറവാട്ടിലേക്ക് ആരും എത്താതെയായി. ഭ്രാന്തനായ മകന്റെ കാര്യങ്ങൾ നോക്കുന്നതിനിടയിൽ കുറുപ്പിന് ഈ പെൺകുട്ടിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊന്നും സമയം കിട്ടിയിരുന്നില്ല. അല്ലെങ്കിലും പരമേശ്വരക്കുറുപ്പിന്
അവളെ കാണുന്നത് തന്നെ ഇഷ്ടമല്ലായിരുന്നു. തന്റെ മകന്റെ ജീവിതം ഒന്ന് ശരിയായി വന്നപ്പോഴേക്കും അത് അലങ്കോലമാക്കാനായി ഭൂമിയിലേക്ക് പിറന്നു വീണ കുട്ടിപ്പിശാജ്. അങ്ങനെയൊന്നായിരുന്നു കുറിപ്പിന്റെ കാഴ്ചപ്പാടിൽ ആ പെൺകുട്ടി. ജനിച്ചു വീണതോടെ അമ്മയെ കൊന്നവൾ. ഇതായിരുന്നു ബന്ധുജനങ്ങളുടെ സ്ഥിരം പല്ലവി. എന്തായാലും മഴയുള്ള ഒരു സന്ധ്യാനേരത്ത് മീനച്ചില്ലാറിന്റെ നടുവിൽ വള്ളം മുങ്ങി അവൾ മരിച്ചു. അതോടെ പരമേശ്വരക്കുറുപ്പിനും ബന്ധുക്കൾക്കും വലിയ ആശ്വാസം തോന്നി. പക്ഷേ ബുദ്ധിയില്ലാത്ത നടക്കാൻ പ്രയാസമുള്ള പെൺകുട്ടി എങ്ങനെയാണ് മഴയുള്ള ആ രാത്രിയിൽ ആറ്റിന് നടുവിലെത്തിയെന്ന ചോദ്യത്തിന് ഇതുവരെ വിശ്വാസയോഗ്യമായ ഒരു മറുപടിയും ആർക്കും തന്നെ കിട്ടിയിട്ടില്ല. ഭൈരവന്റെ ദീനം കലശലായതോടെ പരമേശ്വരക്കുറുപ്പ് തന്നെ മകനെ നോക്കാൻ തുടങ്ങി. ചികിത്സകൾ പലതും ചെയ്തിട്ടും ഭൈരവന്റെ രോഗം ശമിച്ചില്ല. ചിരിയും വർത്തമാനവും കൂടാതെ അയാൾ കയ്യിൽ കിട്ടുന്നത് എന്തുമെടുത്ത് അടുത്ത് വരുന്നവരെ ആക്രമിക്കുന്നതും പതിവായി. അതോടെ വലിയൊരു ചങ്ങലത്തുമ്പിലായി ഭൈരവന്റെ ജീവിതം. ജീവന് ഭയന്ന് ഭ്രാന്തൻ ഭൈരവനെ നോക്കാൻ ആരും തന്നെ തയ്യാറായില്ല. അങ്ങനെ നാലകത്ത് വീട്ടിൽ പരമേശ്വരക്കുറുപ്പും അയാളുടെ മകൻ ഭൈരവനും മാത്രമായി. ഭൈരവന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണങ്ങളിൽ പരമേശ്വരക്കുറുപ്പിന്റെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി. അങ്ങനെയാണ് പരമേശ്വരക്കുറുപ്പ് ഒരു വിൽപ്പത്രം എഴുതി തയ്യാറാക്കിയത്. തന്നെയും തന്റെ മകനെയും മരണം വരെ ആരും നോക്കുന്നുവോ അവർക്ക് നാലകത്ത് വീടും 6 ഏക്കർ പറമ്പും എഴുതി വയ്ക്കും. കുറിപ്പെഴുതിയ വിൽപ്പത്രത്തിന്റെ കാര്യത്തെക്കുറിച്ച് അയാളുടെ അനിയന്മാർക്കും മറ്റ് ബന്ധുക്കൾക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആരും നാലകത്ത് വീട്ടിലേക്ക് പോകാൻ തയ്യാറായില്ല. ഭ്രാന്തൻ ഭൈരവന് ഭയന്നിട്ട് മാത്രമല്ലായിരുന്നു അവരെല്ലാം അവിടേക്ക് പോകാൻ മടിച്ചത്. മറിച്ച് നാലകത്ത് തറവാട്ടിലെ യക്ഷിശാപം, അതാണ് അവരെ ഭ്രാന്തൻ ഭൈരവനേക്കാൾ കൂടുതൽ ഭയപ്പെടുത്തിയത്. തറവാടിന് ചുറ്റുമുള്ള 6 ഏക്കർ പറമ്പിന്റെ വടക്കേ മൂലയിൽ ഒരു കരിമ്പനിയുണ്ട്. അതിലാണ് യക്ഷിയുടെ വാസം. ആർക്കും ആവാഹിക്കാൻ കഴിയാത്ത ആ യക്ഷിയുടെ ശാപത്താലാണ് പരമേശ്വരക്കുറുപ്പിന്റെ മകന് ഭ്രാന്തുണ്ടായത്. ഭ്രാന്ത് മാത്രമാണോ, അയാളുടെ ഭാര്യമാരുടെ മരണവും അതുകൊണ്ട് തന്നെയാണെന്നാണ് അയാളുടെ ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത്. കുറുപ്പിപ്പോൾ തീരെ അവശനാണ്. മാനസിക രോഗിയായ മകന്റെ കാര്യങ്ങൾ ഒന്നും നോക്കാൻ അയാൾക്കിപ്പോൾ വയ്യ. ഇനി ആരും അവരുടെ കാര്യങ്ങൾ നോക്കാത്ത പക്ഷം കുറുപ്പ് ഏതെങ്കിലും അനാഥാലയത്തിന്റെ പേരിൽ ഇക്കണ്ട സ്വത്തെല്ലാം എഴുതി വയ്ക്കും. മകനോടൊപ്പം അവിടേക്ക് താമസം മാറുകയും ചെയ്യും. പരമേശ്വരക്കുറുപ്പിന്റെ ഈ തീരുമാനം അയാളുടെ മകളായ ശാരദയ്ക്ക് അത്രക്ക് രസിച്ചില്ല. അതിനാൽ തന്നെ ശാരദയുടെ ഇളയ മകൻ വെങ്കിടേഷ് നാലകത്ത് തറവാട്ടിലേക്ക് പോകാൻ തയ്യാറായി. ഈ യക്ഷിശാപത്തിലും യക്ഷിയിലുമൊന്നും അവൻ ഒട്ടും വിശ്വാസമില്ലായിരുന്നു. പിന്നെ ഇത്തിരി ഭയമുണ്ടായിരുന്നത് ഭ്രാന്തനായ ഭൈരവനെയായിരുന്നു. അയാളെ തൽക്കാലം ഒന്ന് അടക്കി നിർത്താനായി വെങ്കിടേഷ് തന്റെ ഉറ്റ സുഹൃത്തായ ഭരതിനെയും ഒപ്പം കൂട്ടി. കുറച്ചുകാലം മെയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഭരതിനെ തന്റെ ഒപ്പം കൂട്ടുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കുമെന്ന് അവൻ വിചാരിച്ചു. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം വെങ്കിടേഷും ഭരതും വെങ്കിയുടെ മുത്തശ്ശന്റെ തറവാടായ നാലകത്ത് വീട്ടിലേക്ക് തിരിച്ചു. കുട്ടിക്കാലത്ത് 1-2 വട്ടം തറവാട്ടിൽ വന്ന ഓർമ്മയേ ഉള്ളൂ വെങ്കിടേഷിന്. അന്ന് കണ്ട വഴിയും കാഴ്ചകളുമെല്ലാം മാറിയിരിക്കുന്നു. വെങ്കിയുടെ കാർ മീനച്ചിലാറിന്റെ കരയിലുള്ള ടാറിട്ട റോഡിലൂടെ മുന്നോട്ട് നീങ്ങി. ചെന്നൈയിൽ നിന്ന് യാത്ര തുടങ്ങിയ ആ കാർ സുഹൃത്തുക്കൾ ഇരുവരും ചേർന്ന് മാറി മാറി ഓടിച്ചു. വഴിയിലാകെ ഇരുട്ട് പടർന്നു തുടങ്ങിയിരിക്കുന്നു. ഇനി ഏകദേശം 1.5 മണിക്കൂറിനുള്ളിൽ തറവാട്ടിലെത്തും. മെയിൻ റോഡിൽ നിന്ന് വീതി കുറഞ്ഞ റോഡിലേക്ക് കാർ തിരിഞ്ഞു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോഴേക്കും കാർ സ്ട്രീറ്റ് ലൈറ്റുകൾ ഒന്നും തെളിയാത്ത ഒരു ഭാഗത്ത് ചെന്നെത്തി. വഴിക്കിരുവശവും കാട് പിടിച്ചു കിടക്കുന്നു. ഹെഡ്ലൈറ്റിന്റെ പ്രകാശത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കാറിന്റെ മുന്നിലൂടെ ഒരു കറുത്ത നായ കുറുകെ ചാടി. അതോടെ കാർ സഡൻ ബ്രേക്കിട്ട് നിന്നു. ആ സമയം കാർ ഓടിച്ചത് ഭരതായിരുന്നു. മെയിൻ റോഡ് കഴിഞ്ഞതോടെ വെങ്കി സീറ്റ് ബെൽറ്റ് ഊരിയിരുന്നു. പെട്ടെന്നുള്ള ബ്രേക്ക് പിടുത്തത്തിൽ അവന്റെ നെറ്റിയിൽ ചെറിയൊരു മുറിവുണ്ടായി. നെറ്റിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ചോര തുടക്കുന്ന സമയത്ത് വെങ്കിയുടെ നോട്ടം അല്പം ദൂരെ മാറി നിൽക്കുന്ന ആ കറുത്ത നായയിൽ പതിഞ്ഞു. കാറിന് കുറുകെ ചാടിയ കറുത്ത നായ കൂർത്ത നോട്ടവുമായി ദൂരെ മാറി നിൽക്കുകയാണ്.
അതിന്റെ തിളങ്ങുന്ന കണ്ണുകളും പുറത്തേക്ക് നീണ്ടുകിടന്ന നാവും ഇരുവരിലും തെല്ല് ഭയമുണ്ടാക്കി. മുരണ്ടുകൊണ്ട് ആ നായ കാറിനടുത്തേക്ക് മെല്ലെ മെല്ലെ നടന്നെടുത്തു. ഹോൺ അടിച്ച് ശബ്ദമുണ്ടാക്കിയിട്ടും നായക്ക് പിന്മാറാൻ ഉദ്ദേശമില്ലായിരുന്നു. ഭരത്, നീ വേഗം കാർ സ്റ്റാർട്ട് ചെയ്യും. വെങ്കടേഷ് പറഞ്ഞത് കേട്ട് ഭരത് കാർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ആ കാർ സ്റ്റാർട്ട് ചെയ്യാൻ അവന് കഴിഞ്ഞില്ല. കാറിന്റെ വിൻഡോകൾ നന്നായി അടച്ചതിന് ശേഷം ഇരുവരും കുറച്ചു നേരം കാറിനുള്ളിൽ തന്നെ ഇരുന്നു. അതോടെ നായ കാറിന് മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് ഉച്ചത്തിൽ ഓരിയിടാൻ തുടങ്ങി. ഇനിയിപ്പോ എന്താ ചെയ്യുക? തറവാട്ടിലേക്ക് നടന്നെത്താവുന്ന ദൂരമേ ഉള്ളൂ. വണ്ടി ഇവിടെ ഇട്ടിട്ട് ഇറങ്ങി നടക്കാമായിരുന്നു. നാളെ രാവിലെ വന്ന് നമുക്ക് വണ്ടി എടുക്കാം. വെങ്കടേഷ് പറഞ്ഞത് കേട്ടെങ്കിലും ഭരത് വീണ്ടും കാർ സ്റ്റാർട്ട് ചെയ്ത് നോക്കി. അത് സ്റ്റാർട്ടാക്കാൻ അവൻ അപ്പോഴും കഴിഞ്ഞില്ല. ആ സമയത്തും കാറിന് മുന്നിൽ നിന്നുകൊണ്ട് ആ നായ ഓരിയിട്ടുകൊണ്ടേയിരുന്നു. ഛേ, ഈ നശിച്ച നായ ഇവിടുന്ന് പോകുന്നില്ലല്ലോ. ഇതൊന്ന് പോയിരുന്നെങ്കിൽ നീ പറഞ്ഞതുപോലെ തറവാട്ടിലേക്ക് നടന്നു പോകാമായിരുന്നു. ഭരത് അങ്ങനെ പറഞ്ഞുകൊണ്ട് പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി. അങ്ങ് ദൂരെ മാറി ഒരു വഴിവിളക്ക് മിന്നി മിന്നി കത്തുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പരിചയക്കാരെ ആരോ കണ്ടതുപോലെ നായ വാലാട്ടിക്കൊണ്ട് കുറച്ചകലേക്ക് മാറി നിന്നു. ആ സമയം വെങ്കടേഷും ഭരതും മൊബൈൽ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് തെളിച്ചുകൊണ്ട് കാറിന് പുറത്തേക്ക് ഇറങ്ങാനൊരുങ്ങവേ നായ കുറിച്ചുകൊണ്ട് വീണ്ടും കാറിനരികിലേക്ക് തന്നെ ഓടി വന്നു. പഴയതുപോലെ ഇരുവരും തിടുക്കത്തിൽ കാറിലേക്ക് കയറി ഡോർ അടച്ചിരിപ്പായി. വിജനമായ വഴിയാണ്. പുടുന്നനെ, വഴിയരികിലെ കള്ളിപ്പാലകളുടെ മറയിൽ നിന്ന് മുട്ടറ്റം മുടിനീണ്ട ഒരു പെണ്ണ് കാറിനരികിലേക്ക് നടന്നു വന്നു. അവളുടെ നീലക്കണ്ണുകൾ ആ ഇരുട്ടിൽ ഒരു പൂച്ചയുടേതുപോലെ തിളങ്ങി. കയ്യിലിരുന്ന റാന്തൽ വിളക്കുയർത്തി അവൾ വിൻഡോയിലൂടെ അകത്തേക്ക് നോക്കി. ഭരത് ഉടൻ തന്നെ ഗ്ലാസ് താഴ്ത്തി ആ പെൺകുട്ടിയെ നോക്കി. ആ സമയം ചുടുചോരയുടെ മനം മടുപ്പിക്കുന്നൊരു ഗന്ധം അവൻ്റെ മൂക്കിലേക്ക് തുളച്ചു കയറി. അവനൊന്ന് തലകുടഞ്ഞു. ആ ദുർഗന്ധം അതോടെ ഇല്ലാതെയായി. നിങ്ങൾ എവിടേക്കാ? നാലകത്തെ വീട്ടിലേക്ക്. പെൺകുട്ടിയുടെ ചോദ്യത്തിന് വെങ്കടേഷാണ് മറുപടി പറഞ്ഞത്. എന്നാൽ വാ, ഞാനും അവിടേക്കാ. എൻ്റെ വീട് അവിടെ അടുത്താണ്. ഭരത് ഭയത്തോടെ അവളുടെ അടുത്തു നിന്ന് നായയെ നോക്കി. അവൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞു, പേടിക്കണ്ട, അവൻ എൻ്റെ കൂടെ വന്നതാണ്. ഇവൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല കേട്ടോ. അവർ അല്പമൊന്ന് സംശയിച്ചെങ്കിലും ഇരുവരും കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി. വണ്ടി ലോക്ക് ചെയ്തതിന് ശേഷം അവളുടെ ഒപ്പം നടന്നു. മുണ്ടും നേരിയതും ഉടുത്തിരുന്ന അവൾക്കൊരു 16-17 വയസ്സ് പ്രായം തോന്നിക്കുമായിരുന്നു. റാന്തര വിളക്കും തൂക്കി മുന്നേ നടന്ന ആ പെണ്ണിനോട് വെങ്കടേഷ് ചോദിച്ചു, ഇത്രയും രാത്രിയിൽ കുട്ടി എവിടെ പോയിട്ട് വരികയാ? കാവിൽ തൊഴാൻ പോയിട്ട് വരുന്ന വഴിക്ക. കുട്ടിക്ക് പേടിയില്ലേ ഈ രാത്രിയിൽ ഒറ്റയ്ക്കിങ്ങനെ ഇറങ്ങി നടക്കാൻ? ഭരതന്റെ ചോദ്യത്തിന് അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, എന്തിനാ പേടിക്കുന്നത്? ഇതെന്റെ നാടല്ലേ. വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന മീനച്ചിലാറിന് കുറുകെയുള്ള പാലം കടന്നു കഴിഞ്ഞപ്പോൾ പെൺകുട്ടി തന്നെ നടത്തം നിർത്തി. നാലകത്തെ വീടിന്റെ പടിപ്പുര എത്താറായല്ലോ, ഇനി നിങ്ങൾ നടന്നോളൂ. എന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഇതിലെയാ. ഇതിലെയോ? ഭരത് അവൾ ചൂണ്ടിക്കാണിച്ച വഴിയിലേക്ക് അതിശയത്തോടെ നോക്കി. കാട്ടുചെടികൾ നിറഞ്ഞു നിൽക്കുന്നതിനിടയിലൂടെ ചെറിയൊരു ഇടവഴി കാണാമായിരുന്നു. റാന്തൽ വിളക്കിന്റെ പ്രകാശത്തിൽ തെളിഞ്ഞു കാണാൻ കഴിഞ്ഞ ആ വഴിയുടെ അങ്ങേയറ്റം ഇരുട്ടുകൊണ്ട് കാണാൻ കൂടി കഴിഞ്ഞില്ല. പെൺകുട്ടി മുന്നിൽ കണ്ട ഇടവഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ വെങ്കി അവളോട് ചോദിച്ചു, കുട്ടിയുടെ പേര് എന്താണെന്ന് പറഞ്ഞില്ല? പേര് ആരും ചോദിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെയാ പറയുക? എന്നാൽ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നു, എന്താ പേര്? മീനാക്ഷി. അവൾ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. ആ സമയത്തും ഭരതിന്റെ നോട്ടം അവളുടെ മുട്ടറ്റം നീളമുള്ള മുടിയിലേക്കായിരുന്നു. അവളുടെ കയ്യിലിരുന്ന റാന്തൽ വിളക്കിന്റെ പ്രകാശത്തിൽ പോലും ആ പെണ്ണിന്റെ നിഴൽ കാണാഞ്ഞതിനാൽ ഭരതിന്റെ മനസ്സിൽ ചില സംശയങ്ങൾ പൊന്തി വന്നു. പെട്ടെന്ന്
കുറേ ദൂരം പിന്നിട്ട് ആ പെൺകുട്ടി വെട്ടിത്തിരിഞ്ഞ് ഭരതിൻ്റെ മുഖത്തേക്ക് നോക്കി. കരിമ്പൂച്ചയെ പോലെ തിളക്കമുള്ള ആ കണ്ണുകളുടെ നോട്ടത്തിൽ അവനെല്ലാം മറന്നുപോയി. നിന്നടുത്ത് തന്നെ നിന്നുപോയി. ഭരത്, നീ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വേഗം വാടാ, വായി നോക്കി. വെങ്കിയുടെ എന്തൊക്കെയോ പറയാൻ വന്ന ഭരത് അതെല്ലാം മറന്ന് അവന്റെ അരിയിലേക്ക് നടന്നെടുത്തു. ഇങ്ങോട്ടേക്ക് പോരുന്ന സമയത്ത് അമ്മ കയ്യിൽ കെട്ടിത്തന്ന രക്ഷയായത് നാലകത്തി വീടിന്റെ പരിസരത്ത് യക്ഷിയുടെ വാസമുണ്ടെന്നാ അമ്മ പറയുന്നത്. ആ യക്ഷിയുടെ പിടിയിൽ നിന്ന് ഈ രക്ഷ എന്നെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന അമ്മയുടെ വിശ്വാസം. എന്താണെന്നറിയില്ല, ഇതിനിപ്പോൾ വല്ലാത്തൊരു ചൂട് തോന്നുന്നു. അഴിച്ച് ദൂരെ കയറിയാൻ തോന്നുക. കയ്യിലെ രക്ഷ അഴിച്ചു കളയാൻ ഒരുങ്ങിയ വെങ്കിയെ തടയണമെന്ന് ഭരതിന് തോന്നിയെങ്കിലും അവൻ ഒന്നും തന്നെ മിണ്ടിയില്ല. ആ പെൺകുട്ടിയും റാന്തൽ വിളക്കിന്റെ പ്രകാശവും അപ്പോഴേക്കും ഇരുട്ടിലെവിടെയോ മറഞ്ഞിരുന്നു. അതോടെ വെങ്കടേഷിന്റെ കയ്യിൽ കെട്ടിയ രക്ഷയും സാധാരണ സ്ഥിതിയിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. എന്തായാലും അമ്മ കെട്ടിത്തന്നതല്ലേ ഇത്, അവിടെ തന്നെ ഇരിക്കട്ടെ. വെങ്കിടേഷ് തൻ്റെ കയ്യിലെ രക്ഷ ഉപേക്ഷിച്ചില്ല. നാലകത്ത് തറവാടിൻ്റെ പടിപ്പുര കടന്നപ്പോഴേക്കും വലിയൊരു ചിലന്തി വല വെങ്കിയുടെ മുഖത്ത് തടഞ്ഞു. തൻ്റെ മുഖത്ത് തടഞ്ഞ ആ ചിലന്തി വല ഇനിയും മുന്നേറാനുള്ള മാർഗത്തിലെ തടസ്സങ്ങളുടെ തുടക്കമാണെന്ന് വെങ്കിടേഷിന് അപ്പോൾ മനസ്സിലായില്ല. തറവാട്ടിലെത്തിയ കാര്യം വീട്ടിൽ വിളിച്ചറിയിക്കാനായി അവൻ തൻ്റെ അമ്മ ശാരദയ്ക്ക് കോൾ ചെയ്തു. പലതവണ വിളിച്ചിട്ടും കോൾ കണക്ട് ആകുന്നതേയില്ലായിരുന്നു. നെറ്റ്വർക്ക് പോലും കിട്ടാത്ത ഒരു കുഗ്രാമത്തിലാണ് താനിപ്പോൾ നിൽക്കുന്നതെന്ന് അവനപ്പോൾ മാത്രമാണ് മനസ്സിലായത്. നിരാശയോടെ വെങ്കടേഷ് ഫോൺ തൻ്റെ ഷട്ടിലെ പോക്കറ്റിൽ വെച്ചതിന് ശേഷം അടഞ്ഞുകിടന്ന വാതിലിന് മുന്നിൽ തൂക്കിയിട്ടിരുന്ന ചെറിയ മണിയടിച്ച് ശബ്ദമുണ്ടാക്കി. പഴക്കമേറെയുള്ള ആ വലിയ വാതിൽ വല്ലാത്ത ശബ്ദത്തോടെ തുറക്കപ്പെട്ടു. കയ്യിലൊരു ഒന്നുവടിയും കുത്തിപ്പിടിച്ച് പരമേശ്വരക്കുറുപ്പ് കട്ടിയേറിയ കണ്ണട ഒന്ന് നേരെയാക്കി മുന്നിൽ നിന്ന ചെറുപ്പക്കാരെ ശ്രദ്ധിച്ചു നോക്കി. ആരാ? മനസ്സിലായില്ല. ശാരദയുടെ മകനാ വെങ്കിടേഷ്, വെങ്കി തെല്ലുറക്കെ പറഞ്ഞു. വൃദ്ധൻ തൻ്റെ കൊച്ചുമകന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. ആ ചിരിയിൽ അല്പം പുച്ഛം കലർന്നിരുന്നോ എന്നവൻ സംശയിച്ചു. ഇതുവരെ ഈ രണ്ട് ജന്മങ്ങളെ കാണണമെന്ന് ആർക്കും തോന്നിയില്ല. ഈ കണ്ട സ്വത്തുക്കളെല്ലാം അന്യാധീനപ്പെട്ടു പോകുമല്ലോ എന്നറിഞ്ഞപ്പോൾ ഈ വഴിക്ക് വരാൻ നിനക്കെങ്കിലും തോന്നിയല്ലോ. ഹാ, അതൊക്കെ പോട്ടെ. ഇത്തടം വരെയും നീ എങ്ങനെയാ വന്നത്? കാറിലെ വന്നത്? അതാ ഇടവഴിയിൽ കിടപ്പുണ്ട്. നായ വട്ടം ചാടിയപ്പോൾ ഒന്ന് ബ്രേക്കിട്ടതാ, പിന്നങ്ങോട്ട് അത് സ്റ്റാർട്ടായതുമില്ല. മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ഇല്ല മുത്തശ്ശ, ഇടവഴിയിൽ വെച്ച് ഒരു പെണ്ണിനെ പരിചയപ്പെട്ടു. അവളാ പടിപ്പുര വരെ കൂട്ടിനു വന്നത്. ഇവിടെ അടുത്തെങ്ങാണ്ടുമാണ് അവളുടെ താമസം, വെങ്കി പറഞ്ഞു നിർത്തി. പെണ്ണോ? പരമേശ്വരക്കുറുപ്പിന്റെ മുഖത്ത് സംശയം നിഴലിച്ചു. പേര് മീനാക്ഷി എന്നാ പറഞ്ഞത്. കുറുപ്പൊന്ന് ചിരിച്ചു. അപ്പോൾ അവളാണോ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്? അതെ, മറുപടി പറഞ്ഞ വെങ്കടേഷിന്റെ തോളിൽ തട്ടിക്കൊണ്ട് കുറുപ്പ് ഒരു മുന്നറിയിപ്പ് ഒന്നോണം പറഞ്ഞു. നീ സൂക്ഷിക്കണം, അപരിചിതരെ അധികം മടുപ്പിക്കാതിരിക്കുന്നതാ ഉചിതം. അല്ല, ഇതേതാ ഈ പയ്യൻ? കുറുപ്പിന്റെ നോട്ടം ഭരതിന്റെ മുഖത്തേക്കായിരുന്നു. ഇതെന്റെ ഫ്രണ്ടാണ് ഭരത്, ഇവനൊരു നഴ്സാണ്. ഞങ്ങൾ രണ്ട് രോഗികളെ പരിചരിക്കാനാണല്ലോ നീ വന്നത്. അപ്പോൾ ഒരു നഴ്സിനെ കൂടെ കൂട്ടിയത് എന്തുകൊണ്ട് നല്ലത് തന്നെയാണ്. വെങ്കടേഷും ഭരതും അകത്തേക്ക് കയറിയ ഉടനെ തന്നെ പരമേശ്വരക്കുറുപ്പ് വാതിലടച്ചുകൊണ്ട് പറഞ്ഞു. ഭൈരവൻ ഉറങ്ങുകയാണ്. അവൻ ഉണർന്നെന്നാൽ വലിയ ബഹളമുണ്ടാക്കും. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ സംസാരിക്കാം. ആ, നിങ്ങൾ ആഹാരം കഴിച്ചിട്ടല്ലേ വന്നത്? റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിരുന്നു, വെങ്കിയുടെ മറുപടിയിൽ കുറുപ്പ് സന്തോഷം പ്രകടിപ്പിച്ചു. അതെന്തായാലും നല്ല കാര്യം. ഇവിടെ അടുക്കള ജോലിക്ക് പോലും ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാ. ഞാനാ എല്ലാം വെച്ചുണ്ടാക്കുന്നത്. അതെല്ലാം ഭാസ്കരൻ കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. മുകളിലത്തെ രണ്ടാമത്തെ മുറിയിൽ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും അങ്ങടേക്ക് പൊക്കോളൂ, നേരം ഏറെ വൈകിയിരിക്കുന്നു.
എനിക്കും വല്ലാണ്ട് ഉറക്കം വരുന്നു. പരമേശ്വരക്കുറുപ്പ് തന്നെ മുറിയിലേക്ക് നടന്നു. നല്ല യാത്രാക്ഷീണമുണ്ടായിരുന്നതിനാൽ ബെഡ് കണ്ടപ്പോഴേ ഭരത് ഉദിച്ചു മൂടി കിടപ്പായി. വെങ്കടേഷും എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ബെഡിന്റെ ഒരറ്റത്ത് കിടന്നു. പാതിരാത്രി കഴിഞ്ഞ സമയത്ത് ഒരു ചങ്ങലക്കിളക്കം കേട്ടാണ് വെങ്കടേഷ് ഉറക്കമുണർന്നത്. അവൻ ചെവി കുറിപ്പിച്ചു. താഴത്തെ മുറിയിൽ നിന്ന് ഭൈരവന്റെ പിറുപിറുക്കലും അലർച്ചയും കേൾക്കുന്നുണ്ട്. ഉറക്കം തടസ്സപ്പെട്ട ദേഷ്യത്തിൽ വെങ്കടേഷ് ഫോണെടുത്ത് പോക്കറ്റിലിട്ടുകൊണ്ട് താഴത്തെ മുറിയിലേക്ക് ചെന്നു. ഹാളിനോട് ചേർന്നുള്ള മുറിയിലാണ് ഭൈരവനെ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്നത്. തന്റെ തൊട്ടു മുന്നിലിരിക്കുന്ന ആരോ ഒരാളോട് എന്നതുപോലെ അയാൾ ഒറ്റ കുച്ചത്തിൽ സംസാരിക്കുകയാണ്. ഭൈരവന്റെ മുറിയുടെ വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒട്ടും ശബ്ദമുണ്ടാക്കാതെ അവൻ ആ മുറിയുടെ ജനലിൽ കൂടി അയാളെ നോക്കി. മുറിയിൽ അരണ്ട പ്രകാശമേ ഉള്ളൂ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചങ്ങലക്കിളക്കവും അയാളുടെ സംസാരവും നേർത്ത് നേർത്ത് വന്നു. ഭൈരവൻ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് മനസ്സിലായതോടെ വെങ്കടേഷ് അവിടെ നിന്ന് തന്റെ റൂമിലേക്ക് പോകാൻ തിരിഞ്ഞതും ഹാളിലെ ജനലിന് പുറത്ത് ഒരു നിഴലിനക്കം കണ്ട് അവനൊരു നിമിഷത്തേക്ക് സംശയിച്ചു നിന്നു. ആരാ അത്? ചോദ്യത്തിന് ഉത്തരമൊന്നും കിട്ടിയില്ലെങ്കിലും പുറത്തെ ഇരുട്ടിൽ നിന്ന് ഒരു കൊലുസിന്റെ ശബ്ദം കേട്ടു. ആരോ ഓടി മാറുന്നതുപോലെ വെങ്കടേഷ് തിടുക്കത്തിൽ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. അവന്റെ സംശയം ശരിയായിരുന്നു. തൊടിയിലെ വാഴക്കൂട്ടങ്ങൾക്കിടയിലൂടെ നന്നേ വെളുത്ത ഒരു ചേലത്തുമ്പ് അവന്റെ കണ്ണിൽപ്പെട്ടു. ആരാ അവിടെ? ധൈര്യത്തോടെ വെങ്കടേഷ് തൊടിയിലേക്ക് ഇറങ്ങി. ഉടനടി ആ ചേലത്തുമ്പ് കാറ്റിൽ പറക്കുന്നത് പോലെ അങ്ങ് വടക്കോട്ട് നീങ്ങി. ആഹാ, മനുഷ്യനെ പേടിപ്പിക്കാൻ നോക്കുകയാണ്, നിൽക്കവിടെ. ഒട്ടും ഭയം കൂടാതെ വെങ്കടേഷ് ആ വെളുത്ത രൂപത്തിന്റെ പിന്നാലെ കൂടി. കാട്ടുപുള്ളുകളുടെ ഇടതടവില്ലാതെയുള്ള കൂകി വിളികൾ കേട്ടു തുടങ്ങിയപ്പോഴാണ് അവൻ തന്നെ പൊതിഞ്ഞു നിൽക്കുന്ന ഇരുട്ടിലേക്ക് കണ്ണുകൾ പായിച്ചത്. നാലകത്ത് തറവാടിന് ചുറ്റുമുള്ള 6 ഏക്കറോളം വരുന്ന കാട് പിടിച്ചെടുക്കുന്ന സ്ഥലത്തിന്റെ ഏതോ ഒരു കോണിലാണ് താനിപ്പോൾ നിൽക്കുന്നത്. താൻ പിന്തുടർന്നു വന്ന ആ വെളുത്ത രൂപം കുറച്ചകലെയുള്ള കരിമ്പനയുടെ ചുവട്ടിൽ എവിടെയോ മറഞ്ഞു. നിലാവിന്റെ നേർത്ത വെട്ടത്തിൽ ആ കരിമ്പനയുടെ ഏറ്റവും താഴത്തെ ചാഞ്ഞു നിൽക്കുന്ന പനയോലയിലിരുന്ന് ഒരു വെള്ളിക്കൂമൻ വെങ്കടേഷിനെ തുറച്ചു നോക്കി. അതിന്റെ ഉരുണ്ടു തിളങ്ങിയ കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ വെങ്കി വന്ന വഴിയിലൂടെ തിരിച്ചു നടന്നു. തറവാടിന്റെ ഒരു ഭാഗത്തുകൂടി മീനച്ചിലാറ് ഒഴുകുന്നുണ്ട്. ആറിനടുത്തെത്തിയപ്പോൾ കടവിൽ ആരോ മുങ്ങിക്കുളിക്കുന്ന ഒരു ശബ്ദം കേട്ട് അവൻ തന്റെ നടത്തം നിർത്തി. ആരാണോ ഈ നേരത്ത് കുളിക്കുന്നത്? ഇനി നേരം പുലരാറായോ? വെങ്കടേഷ് തന്റെ പോക്കറ്റിൽ കിടന്ന് ഫോണെടുത്ത് സമയം നോക്കി. 3 മണി കഴിഞ്ഞിരിക്കുന്നു. അവൻ ആറ്റിരമ്പിൽ ചെന്ന് പുളിക്കടവിലേക്ക് എത്തി നോക്കി. നിലാവെളിച്ചം വെട്ടിത്തിളങ്ങുന്ന ഓളങ്ങൾക്ക് നടുവിൽ നിന്നൊരു പെണ്ണുടൽ ഓളപ്പരപ്പിലേക്ക് മുങ്ങി നിവർന്നു. വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറിയ ആ പെണ്ണിന് ഇന്നലെ രാത്രിയിൽ കണ്ട മീനാക്ഷിയുടെ മുഖവുമായി ഏറെ സാദൃശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് സംശയത്തോടെ അവൻ വിളിച്ചു. മീനാക്ഷി! ഈരൻ തലമുടി പിന്നിലേക്ക് മാടി ഒതുക്കിക്കൊണ്ട് അവൾ വെട്ടിത്തിരിഞ്ഞു നോക്കി. അരണ്ട വെട്ടത്തിൽ തിളങ്ങിയ അവളുടെ വജ്രക്കണ്ണുകൾ ആ വെള്ളിക്കൂമ്പിൻ്റെതുപോലെ തിളങ്ങുന്നത് കണ്ടപ്പോൾ വെങ്കടേഷ് ഒന്ന് ഭയന്നു. അവളുടെ കണ്ണുകളിലെ ചോദ്യഭാവം മനസ്സിലാക്കിയ വെങ്കി വെപ്രാളത്തോടെ അവളോട് ചോദിച്ചു, ഈ അസമയത്ത് നീ എന്താ ഇവിടെ? അസമയമോ? ഇതെന്റെ സമയമാണ്. 3-ാം യാമത്തിൽ മുങ്ങിക്കുളിക്കുക എന്നത് എന്റെ ഒരു ശീലമാണ്. താൻ സിറ്റിയിലല്ലേ ജനിച്ചു വളർന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് നാട്ടിൻപുറത്ത് താമസിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവരുടെ ശീലങ്ങൾ അറിയാൻ വഴിയില്ല. മീനാക്ഷി കുളപ്പടവുകൾ കയറി നടന്നു തുടങ്ങി. വഴിയോരത്തെ കുറ്റിക്കാട്ടിനിടയിൽ എവിടെ നിന്നോ അവളുടെ സന്തത സഹചാരിയായ ആ കറുത്ത നായയും ഓടി വന്ന് അവളുടെ പിന്നാലെ കൂടി. വെങ്കടേഷ് തിരിച്ചു നടന്നു. ഉമ്മർത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും
ഹാളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അവിടെ നിൽക്കൂ. ആ പരുക്കൻ ശബ്ദം പരമേശ്വരക്കുറുപ്പിൻ്റെതായിരുന്നു. പ്രധാനവാതിൽ അടച്ചിരുന്നില്ല. പാതിചാരിയ വാതിൽ തുറന്ന് കുറുപ്പ് ഉമ്മറത്തെ വരാന്തയിലേക്ക് വന്നു. സത്യത്തിൽ നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? ഞങ്ങളെ രണ്ടുപേരെയും നോക്കാനോ അതോ കുരുതി കൊടുക്കാനോ? മുത്തച്ഛൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. വെങ്കടേഷ് സംശയത്തോടെ ചോദിച്ചു. വെങ്കി, ഈ നാലകത്ത് തറവാടിനെക്കുറിച്ച് ഒന്നും അറിയാതെയാണോ നീ ഇവിടേക്ക് വന്നത്? ശാരദ നിന്നോടൊന്നും പറഞ്ഞില്ലേ? ഓ, അമ്മ എന്ത് പറയാനാ? ഈ നാലകത്ത് വീടിനും ഇവിടെ താമസിക്കുന്നവർക്കും യക്ഷീശാപമേറ്റവരാണെന്നും ഇവിടുത്തെ പറമ്പിൽ നിൽക്കുന്ന ഒരു കരിമ്പനയിൽ യക്ഷിയുടെ വാസമുണ്ടെന്നും പറഞ്ഞിരുന്നു. ആ യക്ഷിയിൽ നിന്ന് രക്ഷപ്പെടാൻ അമ്മ നിർബന്ധിച്ച് എൻ്റെ കയ്യിലൊരു രക്ഷയും കെട്ടിത്തന്നിട്ടുണ്ട്. എനിക്കിതിലൊന്നും തീരെ വിശ്വാസമില്ല. അപ്പോൾ ഈ രക്ഷയുടെ ബലത്തിലാണ് നിനക്ക് ഇതേവരെയും അപായങ്ങളൊന്നും സംഭവിക്കാഞ്ഞത്. അല്ലെങ്കിൽ അവളുടെ മായാവലയത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നില്ല. വെങ്കടേഷ് ഒട്ടും താല്പര്യമില്ലാത്തതുപോലെ പരമേശ്വരക്കുറുപ്പ് പറയുന്നതെല്ലാം കേട്ടു നിന്നു. അവൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ട് കുറുപ്പ് പറഞ്ഞു, നിനക്ക് ഈ കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ആരും പറയാതെ തന്നെ നീ വിശ്വസിക്കുന്നൊരു സമയം വരും. എനിക്ക് ഒന്നേ നിന്നോട് പറയാനുള്ളൂ. നീ ഇന്ന് ചെയ്തതുപോലെ ഈ സമയത്ത് പുറത്തിറങ്ങി നടക്കരുത്. മൂന്നാം യാമത്തിൽ അവൾക്ക് പതിന്മടങ്ങ് ശക്തി ഉണ്ടാകും. എനിക്കിതെല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാനിത് നിന്നോട് പറയുന്നു. ജീവിച്ചിരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിനക്കനുസരിക്കാം. കുറിപ്പിൻ്റെ താക്കീതായിരുന്നു അത്. വെങ്കി തൻ്റെ മുറി ലക്ഷ്യമാക്കി നടന്നു തുടങ്ങിയപ്പോൾ അയാൾ വീണ്ടും അവനോട് പറഞ്ഞു, ഇനി നേരം പുലരാൻ അധികം നേരമില്ല. അടുക്കളയിൽ കയറി എന്തെങ്കിലും വെച്ചുണ്ടാക്കണം. ഭൈരവനെ കുളിപ്പിച്ചൊരുക്കി അവൻ ആഹാരം കൊടുക്കണം. നീ എന്തിനാണോ ഇവിടേക്ക് വന്നത് അത് നേരം പുലരുന്നതോടെ ചെയ്തു തുടങ്ങിയേക്കൂ. കുറിപ്പിൻ്റെ വാക്കുകളിൽ യാതൊരു മയവുമില്ലായിരുന്നു. മുത്തശ്ശനൊരു മുരടനാണെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. അത് സത്യമാണെന്ന് വെങ്കടേഷിന് തോന്നിപ്പോയി. ഒന്ന് മൂളിയതിനു ശേഷം അവൻ മുറിയിലേക്ക് പോയി. നീ ഈ വെളുപ്പാങ്കാലത്ത് എന്നിട്ട് എവിടെ കറങ്ങാൻ പോയിരിക്കുകയായിരുന്നു? ഭരത് ഉറക്കമുണർന്ന് കഴിഞ്ഞിരുന്നു. ഓ, എന്തോ ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി ചെന്നതാ. പക്ഷെ ആട്ടിരമ്പിൽ വെച്ച് ഞാൻ മീനാക്ഷിയെ കണ്ടു. മീനാക്ഷിയെ ഈ അസമയത്തോ? ഭരത് സംശയത്തോടെ ചോദിച്ചു. അതേടാ, അവളാ ഇരുട്ടിൽ ആറ്റിൽ കുളിക്കുകയായിരുന്നു. ഓ, അപ്പം നീ രാവിലെ എണീറ്റ് അവളുടെ കുളി കാണാനാണോ പോയത്? അവൾ ആള് ശരിയല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഈ ഇരുട്ടത്തിങ്ങനെ ഏത് പെണ്ണാ ഇറങ്ങി നടക്കുന്നത്? ഏയ്, അവൾ നല്ലൊരു പെണ്ണാ. നാട്ടിൻപുറത്ത് വളർന്നതല്ലേ, ഇത് അവളുടെ നാടല്ലേ. ഇവിടെ ആരെ പേടിക്കാനാ അവള്? അതൊക്കെ പോട്ടെ, നേരം വെളുക്കുമ്പോഴേ കിച്ചണിൽ കയറണമെന്ന മുത്തശ്ശൻ്റെ ഓർഡർ. അമ്മാവനെ കുളിപ്പിച്ചൊരുക്കാനും പറഞ്ഞിട്ടുണ്ട്. ഭരത് ആദ്യം തന്നെ ഒരു ചായ ഉണ്ടാക്കി. വെങ്കി ഭൈരവനെ കാണാനായി അയാളുടെ മുറിയിലേക്ക് ചെന്നു. അയാൾ ഉണർന്നിരുന്നു. വെങ്കടേഷിനെ കണ്ടപ്പോൾ ഭൈരവൻ അടുത്തു വച്ചിരുന്ന പാത്രങ്ങളെടുത്ത് അവൻ എറിഞ്ഞു. അപ്രതീക്ഷിതമായിട്ടുണ്ടായ ആക്രമണത്തിൽ വെങ്കി ആകെ ഭയന്നുപോയി. ശബ്ദം കേട്ട് കുറുപ്പ് ഓടി വന്നു. കുറുപ്പിനെ കണ്ടപ്പോൾ ഭൈരവൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കരയുകയും അയാളുടെ പിന്നിൽ ഒളിക്കുകയും ചെയ്തു. ഭൈരവ, ഇത് നിന്റെ പെങ്ങൾ ശാരദയുടെ മകൻ വെങ്കടേഷ. ഇനി മുതൽ നിന്റെ എല്ലാ കാര്യങ്ങളും ഇവനാ നോക്കാൻ പോകുന്നത്. അച്ഛന് തീരെ വയ്യാണ്ടായിരിക്കുന്നു. ഒരു വികൃതി കുട്ടിയെപ്പോലെ ഭൈരവൻ വെങ്കടേഷിനെ നോക്കി കൊഞ്ഞനം കുത്തി ഉറക്കി ചിരിച്ചു. 10-45 വയസ്സ് പ്രായമുള്ള ഭൈരവനോട് കുറുപ്പൊരു കുട്ടിയോടെന്നതുപോലെയാണ് സംസാരിച്ചത്. ഒടുവിൽ കുറുപ്പിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അയാൾ വെങ്കടേഷ് പറയുന്നതെല്ലാം അനുസരിച്ചു. ഏറെ പണിപ്പെട്ട് ഭരതും വെങ്കടേഷും ചേർന്ന് അയാളെ കുളിപ്പിച്ചൊരുക്കി. അങ്ങനെ 3-4 ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഭൈരവൻ ഒട്ടും അടുക്കുന്ന പ്രകൃതക്കാരനല്ലായിരുന്നു. പരമേശ്വരക്കുറുപ്പിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ അയാൾ വെങ്കടേഷ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചിരുന്നുള്ളൂ. തക്കം കിട്ടിയാൽ ഭൈരവൻ ഭരതിനെയും വെങ്കിയെയും ഉപദ്രവിക്കുമായിരുന്നു. കുറുപ്പ് അതെല്ലാം കണ്ടില്ലാന്ന് നട ഭൈരവൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതെയായപ്പോൾ ഭരത് പറഞ്ഞു, വല്ല ഉറക്ക ഗുളികയോ ഇഞ്ചക്ഷനോ കൊടുത്ത് നിന്റെ അമ്മാവനെ ഉറക്കിക്കെടുത്തുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ
അയാളുടെ ഉപദ്രവത്തിൽ നിന്ന് തൽക്കാലം ഒരു ആശ്വാസം കിട്ടിയാനുമായിരുന്നു. ഭരതിന് മടുത്തു തുടങ്ങിയിരിക്കുന്നു എന്ന് വെങ്കടേഷൻ അപ്പോൾ മനസ്സിലായി. ആയുർവേദ മരുന്നുകളല്ലാതെ മുത്തശ്ശൻ യാതൊന്നും തന്നെ അമ്മാവന് കൊടുക്കാൻ സമ്മതിക്കില്ല. പിന്നെ എന്ത് ചെയ്യാനാ? ഈ 6 ഏക്കർ സ്ഥലവും ഈ തറവാടും നിനക്ക് കിട്ടാനല്ലേ നീ എന്നെയും കൂട്ടി ഇവിടേക്ക് വന്നത്? നിന്റെ ഭ്രാന്തൻ അമ്മാവനെ നോക്കി, നമുക്ക് രണ്ടാൾക്കും ഇവിടെ തന്നെ 6 അടി മണ്ണ് കിട്ടാനാണ് സാധ്യത കൂടുതൽ. നീ വേണ്ടാത്തതൊന്നും പറയാതെ ഭരത്, എല്ലാം ശരിയാകും, വെങ്കടേഷ് ഭരതിനെ ആശ്വസിപ്പിച്ചു. വെയിൽ താഴ്ന്നൊരു വൈകുന്നേരം വെങ്കടേഷും ഭരതും മീനച്ചിലാറിന്റെ കരയിലിരുന്ന് ഭൈരവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പലതും പറയുകയായിരുന്നു. ആ സമയം പരമേശ്വരക്കുറുപ്പിന്റെ മുഖച്ഛായയുള്ള ഒരാൾ അവരുടെ അരയിലേക്ക് നടന്നു വന്നു. നിങ്ങളാണോ 4 അക്കത്തെ തറവാട്ടിലേക്ക് പുതുതായി വന്നവർ? അതെ. നിങ്ങളാരാ? വെങ്കി ചോദിച്ചു. വൃദ്ധൻ ചിരിച്ചു. ശേഷം ആറ്റിറമ്പിൽ അവരുടെ അരികിലായിരുന്നു. ശാരദയുടെ മോനാണല്ലേ നീ? അതെ. പക്ഷേ നിങ്ങളാരാണെന്ന് പറഞ്ഞില്ല. ഞാൻ പരമേശ്വരന്റെ അനിയന, രാമക്കുറുപ്പ്. ഞാൻ പരമേശ്വരക്കുറുപ്പുമായിട്ട് പിണങ്ങി പിരിഞ്ഞിട്ട് കൊല്ലം കുറേയായി. ശാരദയുടെ കുട്ടിക്കാലത്തേക്ക് തറവാട്ടിൽ പോകുമായിരുന്നു ഞാൻ. ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ അവിടേക്ക് പോകാറില്ല. പരമേശ്വരൻ മഹാതെമ്മാടിയാ, അവൻ്റെ നെറികേടൊന്നും കണ്ടു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ദേ, ഞാൻ നിങ്ങളുടെ നല്ലതിനു വേണ്ടി പറയുകയാ, അവൻ്റെ കൂടെ അവിടെ നിൽക്കുന്നത് അപകടമാ. മീനാക്ഷി, അവൾ ആരെയും വെറുതെ വിടില്ല. അവളുടെ ശാപം എന്തൊക്കെ ചെയ്താലും മാറില്ല. മീനാക്ഷിയോ? അവൾ കുറുപ്പമ്മാവൻ്റെ ആരാ? വെങ്കി സംശയത്തോടെ ചോദിച്ചു. അപ്പോൾ നിനക്കൊന്നും അറിയില്ലേ? ഇല്ല, എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഊഹിച്ചത് ശരിയാ. 4 അക്കത്തെ തറവാടിനെക്കുറിച്ചും കുറുപ്പിനെക്കുറിച്ചും നല്ലവണ്ണം അറിയാവുന്നവരാരും അവിടേക്ക് തിരിഞ്ഞു നോക്കില്ല. ആ 2 അസുരജന്മങ്ങൾ അവിടെ കിടന്ന് പുഴുവെടുത്ത് ചാകണമെന്നാ എൻ്റെ ആഗ്രഹം. ആരും ഒരു സഹായത്തിനും അവിടേക്ക് ചെല്ലരുത്. അയാൾ എൻ്റെ ചേട്ടനായി പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുകയാ. മുത്തശ്ശനോട് ഇത്രക്ക് വൈരാഗ്യം തോന്നാൻ കാരണമെന്താ? മീനാക്ഷി മുത്തശ്ശൻ്റെ ആരാ? രാമക്കുറുപ്പ് ഒഴുകുന്ന ആറിലേക്ക് നോക്കി. അല്പനേരം നിശബ്ദനായിരുന്നു. പിന്നീട് പറഞ്ഞു, പഴങ്കഥകൾ പറയാൻ ഏറെയുണ്ട്. എന്നാലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിന്നോട് പറയാം. നിന്റെ മുത്തശ്ശൻ 3 വിവാഹങ്ങൾ കഴിച്ചതാ. ആദ്യ ഭാര്യയിൽ അയാൾക്ക് 2 പെൺമക്കളാ ജനിച്ചത്. പിറന്നത് പെൺമക്കളായതുകൊണ്ട് ഒരു വാഹനാപകടത്തിലൂടെ ഭാര്യയെയും മക്കളെയും അടക്കം കുറുപ്പ് കൊന്നുകളഞ്ഞു. പിന്നീട് 2ാമത് വിവാഹം കഴിച്ചു. കുറുപ്പ് ആഗ്രഹിച്ചതുപോലെ തന്നെ ഏറെ വൈകിയാണെങ്കിലും അയാൾക്കൊരു മകനുണ്ടായി. പക്ഷേ അവനെ പ്രസവിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അയാളുടെ 2ാം ഭാര്യയും മരിച്ചു. കർമ്മഫലം അനുഭവിക്കാതെ നിവർത്തിയില്ലല്ലോ. കാത്തിരുന്ന് കിട്ടിയ മകന് ചെറുപ്രായത്തിലെ ഭ്രാന്തായി. അവനെ നോക്കാൻ പരമേശ്വരൻ 3ാമതേയും കെട്ടി. അതിലുണ്ടായതാ നിന്റെ അമ്മ ശാരദ. മുഴുഭ്രാന്തനായ മകന്റെ ഭ്രാന്ത് മാറ്റാൻ അയാൾ അവനെ കൊണ്ടൊരു വിവാഹം കഴിപ്പിച്ചു. ആ വിവാഹത്തിൽ ഭൈരവന് ജനിച്ച മകളാണ് മീനാക്ഷി. അവൾ ജനിച്ചതോടെ അവളുടെ അമ്മ മരിച്ചുപോയി. കുറുപ്പ് ചെയ്ത പാപത്തിന്റെ ഫലം കൊണ്ടാണോ എന്തോ, ഭൈരവന്റെ മകൾക്ക് ബുദ്ധി ഉറച്ചിട്ടില്ലായിരുന്നു. കാലിന് സ്വാധീനക്കുറവും ഉണ്ടായിരുന്നു. അവൾ വളർന്നു. അമ്മയില്ലാത്ത മീനാക്ഷിയെ ബന്ധുക്കൾ ചേർന്ന് നോക്കി വളർത്തി. പക്ഷേ ബുദ്ധിയില്ലാത്ത അവൾക്ക് പ്രായമായതോടെ ഭൈരവൻ അവളെ ഉപദ്രവിക്കുമായിരുന്നു. ദുഷ്ടനായ പരമേശ്വരൻ എല്ലാം കണ്ടില്ലാന്ന് നടിച്ചു. അയാൾക്ക് മറ്റെന്തിനേക്കാളും പ്രിയം തൻ്റെ മകൻ്റെ സന്തോഷമായിരുന്നു. കുറുപ്പിനെ എതിർത്തവരെല്ലാം അയാളുടെ ശത്രുക്കളായി. അവരെയെല്ലാം അതിവിദഗ്ധമായി അയാൾ തറവാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അതിൽ ഈ ഞാനും പെടും. മീനാക്ഷിയെ ഭ്രാന്തൻ ഭൈരവൻ പലപ്പോഴായി പീഡിപ്പിച്ചു.
സ്വന്തം മകളെ ഒരച്ഛൻ, ഛേ, എനിക്കതൊന്നും നിന്നോട് പറയാൻ വയ്യ. ആ പാവത്തിനെ കൊന്നതും ആ ഭ്രാന്തനാണ്. അവസാനം അവളെ വള്ളത്തിൽ കയറ്റി ആട്ടിലൊഴുക്കിയതും കുറുപ്പും ഭൈരവനും ചേർന്ന ഈ സത്യം അറിയാവുന്ന ഒരേ ഒരാൾ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അവൻ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് അവനും അവൻ്റെ മകനും അനുഭവിക്കുന്നത്. ആ തറവാടിനും പറമ്പിനും ശാപം കിട്ടിയതാ. അവിടെ താമസിക്കുന്നവർ ആർക്കും സമാധാനമുണ്ടാവില്ല. മീനാക്ഷി, അവൾ മരിച്ചു പോയതാണോ? ഞാനവളെ കണ്ടു. വെങ്കടേശിൻ്റെ ശബ്ദം വിറച്ചിരുന്നു. സൂര്യൻ മറഞ്ഞിരിക്കുന്നു. ഇരുട്ട് വീണ് കഴിഞ്ഞിരുന്നു. രാമക്കുറുപ്പ് ആട്ടിറമ്മിൽ നിന്ന് എണീറ്റു. അവൾ തിരിച്ചു വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇരുട്ട് വീണ വഴിയിലൂടെ ആ മനുഷ്യൻ ഏകനായി എവിടേക്കും നടന്നു നീങ്ങി. അപ്പോൾ നമ്മൾ കണ്ട ആ പെണ്ണ്, അവളെപ്പറ്റിയല്ലേ ആ മനുഷ്യൻ പറഞ്ഞത്? അയാൾ പറഞ്ഞത് സത്യം തന്നെയാ. ഒറ്റക്കിരുട്ടിൽ ഏത് പെണ്ണ ഇറങ്ങി നടക്കുന്നത്? അവൾ ലക്ഷ്യ. ഞാൻ നാളെ നേരം പുലരുമ്പോഴേ ഇവിടുന്ന് സ്ഥലം വിടും. ഭരത് ദേഷ്യത്തോടെ അവിടെ നിന്ന് എണീറ്റ് നടന്നു. അവൻ്റെ പിന്നാലെ തന്നെ വെങ്കടേഷും തറവാട് ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി. പടിപ്പുരിക്കടുത്ത് എത്തുന്നതുവരെ വല്ലാത്തൊരു നിശബ്ദത നിറഞ്ഞു നിന്നിരുന്നു. ആ നിശബ്ദതയ്ക്ക് പോലും ഏറെ ഭയാനകതയുണ്ടായിരുന്നു. ഭരതിൻ്റെ കാൽച്ചുവടുകൾക്ക് വേഗതയേറി. ഇരുട്ടിലെവിടെ നിന്നോ കൊലുസിൻ്റെ ശബ്ദം കേട്ടപ്പോൾ വെങ്കടേഷ് തിരിഞ്ഞു നോക്കി. വൃക്ഷക്കൂട്ടങ്ങൾക്കിടയിൽ ഒരു റാന്തൽ വെട്ടം പൊട്ടുപോലെ തെളിഞ്ഞു വന്നു. മരച്ചില്ലകളെ ആകെ ഒലിച്ചുകൊണ്ട് ഒരു കാറ്റിരമ്പി വരുന്നത് വെങ്ക ശ്രദ്ധിച്ചു. ഇരുട്ടിലൂടെ വെളുത്ത രൂപം ആട്ടിറമ്പിലേക്ക് നടന്നു നീങ്ങുന്നത് കണ്ടപ്പോഴേ ഭരതിനോടൊപ്പം വെങ്കയും നാലകത്ത് വീടിൻ്റെ പടിപ്പുരയ്ക്കകത്ത് പ്രവേശിച്ചു. അന്ന് രാത്രി അവൻ ഉറക്കം വന്നതേയില്ല. യക്ഷി ശാപം കിട്ടിയ തറവാട്, തിന്മകൾ ചെയ്തു കൂട്ടിയ പരമേശ്വരക്കുറിപ്പിന് എന്താണ് കിട്ടിയത്? ജീവിതത്തിൽ അയാൾക്ക് എപ്പോഴെങ്കിലും സന്തോഷം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മരണം വരെ ഭ്രാന്തനായ മകനെയും നോക്കി ഈ തറവാട്ടിൽ കഴിയാനാണ് അയാളുടെ വിധി. അത് തന്നെയാണ് ആ പാപിക്ക് കിട്ടിയ ഏറ്റവും വലിയ ശാപവും. വെങ്കയുടെ ചിന്തകളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു പെണ്ണിൻ്റെ ഉറക്കെയുള്ള ഒരു ചിരി കേട്ടു. അത് മീനാക്ഷിയുടേതാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. തൊടിയിലെ കാറ്റിനൊപ്പം ഒരു പാലപ്പൂ മണവും ജനലഴികളിലൂടെ അകത്തേക്ക് ഒഴുകിയെത്തി. വെങ്കി ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. ഭരത് ആ സമയം ഉറങ്ങുകയായിരുന്നു. ഹാളിനരികിലുള്ള മുറിക്ക് മുന്നിൽ മുട്ടറ്റം മുടിയുള്ളൊരു പെണ്ണ് അനങ്ങാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ വെങ്കടേഷ് ആകെ ഭയന്നുപോയി. മുറിക്കുള്ളിൽ ചങ്ങലത്തുമ്പിൽ ബന്ധിതനായ ഭൈരവൻ അലമുറയിട്ട് കരയാൻ തുടങ്ങി. ആ സമയം എങ്ങു നിന്നോ പാറി വന്ന നരിച്ചീരുകൾ ചിലച്ചുകൊണ്ട് പുറത്തേക്ക് പറന്നുപോയി. ഭ്രാന്തൻ ഭൈരവൻ ഭയന്ന് വിറച്ച് കരയുന്നത് മീനാക്ഷിയെ കണ്ടിട്ടാണെന്ന് വെങ്കിക്ക് അപ്പോഴേ മനസ്സിലായി. ഭൈരവന്റെ കരച്ചിൽ കേട്ട ഉടനെ ഉറക്കമുണർന്ന പരമേശ്വരക്കുറിപ്പ് മകന്റെ അരിയിലേക്ക് ഓടിയെത്തി. ആ ഓട്ടത്തിൽ അയാളുടെ കാലം മടങ്ങി അയാൾ നിലത്തേക്ക് വീണു. വേദന സഹിക്കാനാവാതെ കുറുപ്പ് വെങ്കടേഷിനെയും ഭരതിനെയും മാറി മാറി വിളിച്ചു. ഗാഢമായ നിദ്രയിലായിരുന്ന ഭരത് കുറുപ്പിൻ്റെ ശബ്ദം കേട്ടില്ല. മുത്തശ്ശൻ തന്നെ ഉറക്കെ വിളിക്കുന്നത് വെങ്കി കേട്ടെങ്കിലും അവൻ കേൾക്കാത്ത മട്ടിൽ ഹാളിലെ തൂണിന് മറയിൽ മറഞ്ഞു നിന്നു. അതോടെ കുറുപ്പ് നൊങ്കിയും ചാടിയും മകന്റെ അരികിലെത്തി. ഭൈരവൻ ദൂരേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അവൾ, ആ മീനാക്ഷി എന്നെ കൊല്ലാൻ വരുന്നു, അവൾ എന്നെ കൊല്ലും. ഭൈരവൻ കരഞ്ഞു ബഹളം വെച്ചു. ഇല്ല, അവിടെ ആരുമില്ല. മീനാക്ഷി, അവൾക്ക് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അച്ഛ, അവളെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവളിതാ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഇല്ല ഭൈരവ, അവിടെ ആരുമില്ല.
ഭൈരവന് ദേഷ്യം മൂത്തു. അവൻ കുറുപ്പിന്റെ തോളിലെ മാംസം കടിച്ചു പറിച്ചു. പരമേശ്വരക്കുറുപ്പ് വേദന കൊണ്ടലറി. ഭൈരവന്റെ മുന്നിൽ വന്നു നിന്ന ആ രൂപം പിന്നീട് മുറിവിട്ട് പുറത്തേക്ക് നടന്നു. തൂണിനും മറയിൽ മറഞ്ഞു നിന്ന വെങ്കിയെ അവൾ തുറച്ചു നോക്കി. അവളുടെ കത്തുന്ന ആ നോട്ടത്തിന്റെ അർത്ഥം അവൻ അപ്പോൾ തന്നെ മനസ്സിലായി. ഇനി ഈ നാലകത്ത് തറവാട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഈ വീടിനകത്തും പുറത്തും അവളുണ്ട്. അവളുടെ പിടിയിലാണ് ഈ തറവാടും ഇവിടെയുള്ളവരും. മരണം അതൊരു ശിക്ഷയല്ല. വേദനകൾക്കൊന്നും ഒരന്ത്യവുമില്ലാതെ ഇങ്ങനെ മരിക്കാതെ ജീവിക്കുന്നതാണ് ഏറ്റവും ഭയാനകം. അതാണ് ഭൈരവനും പരമേശ്വരനും കിട്ടിയ ശാപം. അവൾ അവരെ കൊല്ലില്ല. ഇങ്ങനെ ഇവിടെ കിടന്ന് ആരും തിരിഞ്ഞു നോക്കാതെ അവർ നരകിക്കണം. അതാണ് അവൾ ആഗ്രഹിക്കുന്നത്. വെങ്കടേഷ് തൻ്റെ മുറിയിൽ ചെന്നിരുന്നു. പുറത്തു നിന്ന് വീശിയെത്തിയ കാറ്റിന് പാലപ്പൂ ഗന്ധമുണ്ട്. അത് അവളുടെ സാന്നിധ്യമാണ്. രണ്ടാം നിലയിലെ മട്ടുപ്പാവിൽ നിന്ന് അവൻ ദൂരേക്ക് നോക്കി. വെളുത്ത ചേലയെടുത്ത് മുടി അഴിച്ചിട്ട് ഒരു സ്ത്രീരൂപം. അവളുടെ പിന്നാലെ പോകുന്ന കറുത്ത നായ. അവൻ ജനലടച്ചു. താഴത്തെ മുറിയിൽ നിന്ന് ഭൈരവന്റെ ചിരിശബ്ദം ഉയർന്നു കേട്ടു. തൊട്ടു പിന്നാലെ പരമേശ്വരന്റെ കരച്ചിലും കേട്ടു. നേരം പുലരുന്നതിന് മുമ്പേ വെങ്കിയും ഭരതും ഭാഗമെടുത്ത് തിരിച്ചു പോകാൻ തയ്യാറെടുത്ത് ഹാളിലേക്ക് നടന്നു. പരമേശ്വരക്കുറുപ്പ് ഭിത്തിയിൽ ചാരിയിരിക്കുകയായിരുന്നു. അയാളുടെ മടിയിൽ തലച്ചായ്ച്ച് ഭൈരവൻ ഉറങ്ങുകയായിരുന്നു. കുറുപ്പിന്റെ തോളിൽ നിന്ന് ചോര ഒലിച്ചിറങ്ങുകയാണ്. പക്ഷേ ആ വേദനയും സഹിച്ച് അയാൾ മകനെയും നോക്കിയിരുന്നു. എന്തെന്നാൽ അയാളൊന്ന് അനങ്ങിയെന്നാൽ ഭൈരവൻ കുറുപ്പിനെ ഉപദ്രവിക്കും. ബാഗ് ടേബിളിൽ വച്ചതിന് ശേഷം വെങ്കടേഷ് കുറുപ്പിന്റെ മുന്നിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ തറവാടും വേണ്ട, പറമ്പും വേണ്ട. നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങളും നിങ്ങളുടെ മകനും കയ്യിലും കഴുത്തിലും അരയിലും കെട്ടിത്തൂക്കിയ എലസുകൾ കൊണ്ടല്ല നിങ്ങൾ ഇരുവരും ഇങ്ങനെ മരിക്കാതെ ജീവിക്കുന്നത്. അത്ര പെട്ടെന്നൊന്നും അവൾ നിങ്ങളെ കൊല്ലില്ല. മരണത്തിനേക്കാളും വലിയ ശിക്ഷയാ മീനാക്ഷി നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ആരും നോക്കാനില്ലാതെ ഒരു തുള്ളി വെള്ളം കിട്ടാതെ നിങ്ങൾ രണ്ടാളും ഇവിടെ കിടന്ന് പുഴുത്തു ചാകും. അവളുടെ ശാപം നിങ്ങളെ വിട്ടൊഴിയില്ല. നിന്ന് ചിലക്കാതെ പോകാൻ നോക്ക്, ഭൈരവൻ ഉണരും. കുറുപ്പ് വാതിൽ കടന്ന് പുറത്തേക്കിറങ്ങിയ വെങ്കടേഷനോടായി പറഞ്ഞു. ബാഗുമെടുത്തുകൊണ്ട് വെങ്കടേഷും ഭരതും ഒന്ന് തിരിഞ്ഞു നോക്കാതെ പോലും മുന്നോട്ട് നടന്നു. ഭൈരവന്റെ പിറുപിറുക്കലും കുറുപ്പിന്റെ നിലവിളിയും വീണ്ടും കേട്ടു. ഇരുവരും നിന്നില്ല, മുന്നോട്ട് നടന്നു. നാലകത്ത് തറവാടിന്റെ പടിപ്പുര കടക്കുന്നതിന് തൊട്ടു മുമ്പേ ഒരു കറുത്ത നായ അവരുടെ മുന്നിലേക്ക് ഓടി വന്നു. ഇരുവരും ഭയന്ന് പാതി വഴിയിൽ നിന്നു. പൊടുന്നനെ നായ നീട്ടി ഓടിയിട്ടു. പിന്നീട് അത് മുന്നോട്ട് നടന്നു. നായയുടെ മുന്നിലായി റാന്തർ വിളക്കും തൂക്കി മുടി അഴിച്ചിട്ട് ഒരു പെണ്ണ് നടന്നു നീങ്ങുന്നത് ഇരുവരും കണ്ടു. എന്തേ അവിടെ നിന്ന് കളഞ്ഞത്? നിങ്ങളുടെ കാറ് കിടക്കുന്നിടത്ത് വരെ ഞാൻ വഴി കാണിച്ചു തരാം. നാലകത്ത് തറവാട്ടിലേക്ക് തിരിഞ്ഞോടാൻ അവർക്ക് തോന്നിയില്ല. അതിനാൽ അവർ മുന്നോട്ട് തന്നെ നടന്നു. അവർ കാറിനടുത്ത് എത്തിയതും നാലകത്ത് വീടിന്റെ വലിയ ഗേറ്റ് കാതടിപ്പിക്കുന്ന ശബ്ദത്തിൽ താനേ അടഞ്ഞു പോയി. അടഞ്ഞ ഗേറ്റിനപ്പുറം മുണ്ടും നേരിയതുമുടുത്ത് മുടിയാകെ വിതർത്തിട്ട് ആ പെണ്ണ് അവരെയും നോക്കി നിന്നു. വെങ്കടേഷ് കാർ സ്റ്റാർട്ടാക്കി നോക്കി. ഇത്തവണ കാർ സ്റ്റാർട്ടായി. ഇനി ഒരിക്കലും നാലകത്ത് വീട്ടിലേക്ക് തിരിച്ചു വരില്ല എന്ന് വെങ്കിയപ്പോൾ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. മൂന്നാം യാമത്തിന് തുടക്കമായി നാലകത്ത് വീടിന്റെ തൊടിയിലെ കരിമ്പനിയിലിരുന്ന് ഒരു വെള്ളിക്കൂമൻ ചിലച്ചുപോകും. പുറത്തുനിന്ന് ഒരാൾക്ക് പോലും ഈ തറവാട്ടിലേക്ക് വരാൻ കഴിയില്ല. അതിന് ആ യക്ഷി സമ്മതിക്കില്ല. അങ്ങനെ യക്ഷിശാപവും പേരി മീനച്ചിലാറിന്റെ തീരത്ത് ഇന്നും നാലകത്ത് വീട് നിലനിൽക്കുന്നു.